കൂട്ടം തെറ്റി വന്ന ഒറ്റക്കൊമ്പൻ പുലർച്ചെയാണ് വനാതിർത്തിയിലെ കിടങ്ങിലേക്ക് തലകീഴായി വീണത്. സംഭവമറിഞ്ഞ് പ്രദേശത്ത് ജനങ്ങൾ ഒഴുകിയെത്തി. 20 വയസ്സ് പ്രായം കണക്കാക്കുന്ന കാട്ടുകൊമ്പൻ എഴുന്നേൽക്കാനാവാതെ മണിക്കൂറുകളോളം കിടങ്ങിൽ അവശനായി കിടന്നു. സ്ഥലത്തെത്തിയ വനപാലകർ മണിക്കൂറുകളുടെ പ്രയത്നത്തെ തുടർന്ന് JCB ഉപയോഗിച്ച് ആനയെ കരക്കുകയറ്റിയെങ്കിലും വീണ്ടും കിടങ്ങിലേക്ക് തന്നെ മറിഞ്ഞു വീണു. തുടർന്ന് മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി ഉതിർത്തു. അലർച്ചയോടെ സഹ്യന്റെ പുത്രൻ മയക്കത്തിലേക്ക് വഴുതി. തുടർന്ന് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി പുറത്തെത്തിച്ചു. കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ വനപാലകർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ വനപാലകർക്ക് നേരെ തിരിഞ്ഞു. അവശനായ കൊമ്പന് ആന്തരിക അവയവത്തിൽ അണുബാധയുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആന്റിബയോട്ടിക് നൽകിയ ശേഷം വനത്തിലേക്ക് കയറ്റിവിട്ടു. കൃഷിയിടത്തിലേക്ക് ആനകൾ വരുന്നത് തടയാനാണ് വനാതിർത്തിയിൽ പ്രതിരോധ കിടങ്ങ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യാവിഷൻ, വയനാട്.